ഹലോ ക്രിമിനിയസിലേക്ക് സ്വാഗതം. അങ്ങനെ മോൺസ്റ്റർ റിലീസിന് വരുന്നു എന്നുള്ളതാണ് വലിയ ഒരു രീതിയിൽ വരുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ 18-ാം തീയതി മാർച്ച് 18-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഡീറ്റെയിൽസ്. അത് കൺഫേംഡ് കാര്യങ്ങളല്ല. എന്താണേലും മാർച്ച് 18-ാണ് ഈ സിനിമ വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യമൊക്കെ ഈ ഒരു സിനിമ OTTയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്ന സിനിമയാണ്. അപ്പൊ മോഹൻലാൽ ആസ് ലക്കി സിംഗ് എന്ന ഒരു പേരിലാണ് വരുന്നത്. ആന്റണി പെരുമ്പാവൂർ വൈശാഖ് കൂട്ടുകെട്ടിൽ മോഹൻലാലിന്റെ വരുന്ന സിനിമ. മോഹൻലാൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഇതുവരെ മോഹൻലാലിനെ ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടിട്ടില്ല എന്നാണ് പറയാം. കാരണം ഒരു സർദാർജി ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്താണേലും ഈ പറഞ്ഞ പോലെ ആറാട്ടിന് ശേഷം അടുത്ത പടം വരികയാണ്. ഇവിടെ തുടർച്ചയായി പടങ്ങൾ വരുന്നു. നമുക്ക് ഒരു സമയത്ത് നമ്മളുടെ തിയേറ്ററുകളിൽ വരാൻ പടങ്ങൾ ഇല്ലായിരുന്നു. പടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ കൊറോണയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. ഇതിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് കൊളാബറേഷൻ ആണ് പുലിമുരുകൻ ഡയറക്ടർ ആയിട്ട് വരുന്നത്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ വൈശാഖ് ഉദയകൃഷ്ണ ടീമിന്റെ ആണ് ഈ വരുന്നത്. പുലിമുരുകൻ ഇവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട് നമുക്കറിയാം. വലിയ സക്സസ് ആയി മാറിയ സിനിമ, മലയാളത്തിലെ ആദ്യത്തെ 100 കോടി സിനിമ എന്ന് തന്നെ പറയാം. ആ സിനിമ ഇവിടെ വന്നു, അതിനുശേഷം ഈ ടീം വീണ്ടും ഒരുമിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമ ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർച്ച് 18-ാണ് വരുന്നത്. ഇപ്പോൾ ഭീഷ്മപർവം റിലീസ് ചെയ്യുന്നത് 3-ാം തീയതി, കൃത്യം 15 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ മോൺസ്റ്റർ വരുന്നു. അപ്പോൾ ഒരു കുത്തൊഴുക്ക് തന്നെയെന്ന് പറയാം, സിനിമകളുടെ ഗംഭീരമായിട്ടുള്ള കുത്തൊഴുക്ക് എന്ന് തന്നെ പറയാം. അപ്പം അതിനോട് അടുപ്പിച്ച് തന്നെ മറ്റ് സിനിമകൾ വരാണ്ട് വലിയ ഗംഭീരമായിട്ടുള്ള സിനിമകൾ വരാൻ കിടക്കുന്നു. എന്താണേലും ഈ പറഞ്ഞ പോലെ 18-ന് വരികയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഫ്ലോ തന്നെയെന്ന് പറയാം. അടുപ്പിച്ചടുപ്പിച്ച് 15 ദിവസങ്ങൾ ഇടവിട്ട് ഇവിടുത്തെ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മലയാളി സിനിമ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കണ്ടിന്യൂസ് ആയി തിയേറ്ററുകളിലേക്ക് സിനിമ വരുന്നു. നമ്മുടെ 2 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതേ രീതിയിലേക്ക് വരുന്നു എന്നാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു ഗംഭീര സിനിമയാവട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു തരണം. ഗ്രീൻ മീഡിയ.